ആയിരം രൂപയ്ക്ക് ഉള്ളൊരു ടി ഡബ്ല്യസ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മൾട്ടി ബ്രൈൻഡ് എം ബൺ സീറോ സീറോ വൺ എണ്ണൂറ്റി തൊണ്ണൂറ്റൊരു ഓഫർ റേറ്റിൽ ഇപ്പം കാണാം പക്ഷെ ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി ആണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യാൻ പോകുന്നത് എം ബി വൺ സീറോ സീറോ വൺ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിക്കാവേ മൾട്ടി ബ്രെയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും അതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ ചാനലിലൂടെയാണ് ഈ ഒരു മൾട്ടി ബ്രാൻഡ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ അതും അങ്ങോട്ട് ആയിട്ട് രേഖപ്പെടുത്തുക ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതുപോലുള്ള പുതിയ പുതിയ ബ്രാൻഡുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഞാൻ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് കാരണം എപ്പോഴും ബോട്ടും ബോൾട്ടും ട്രൂപ്പും നോയ്സും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന പോലല്ലോ ഇതുപോലുള്ള പുതിയ പുതിയ ലക്ഷക്കണക്കിന് ബ്രാൻഡുകൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും സോ എല്ലാം അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എം ബി വൺ സീറോ സീറോ വണ്ണിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടി ബ്രാൻഡ് എം ബി വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞ ടി ഡബ്ല്യൂസ് നിങ്ങൾ ഇപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും പോയിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് മൾട്ടി ബ്രാൻഡ് ടി ഡബ്ല്യു എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അവരെ ടൈറ്റിൽ സഹിതം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് മൾട്ടി ബ്രെയിൻ ടി ഡബ്ല്യുസ് എന്ന് അല്ലാണ്ട് എം ബൺ സീറോ സീറോ ഒണ്ണെന്ന് എവിടെയെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഈ ബോക്സിൽ എം ബി വൺ സീറോ സീറോണ് കണ്ടതുകൊണ്ട് മാത്രമാണ് അതങ്ങോട്ട് പറഞ്ഞത് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ എന്തായാലും ഫിസിക്കലി കേസിലേക്ക് വരുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് കോംപാക്ട് ആണ് നല്ല രസമുണ്ട് ഡിസൈൻ കാണാനായിട്ട് അല്ലെങ്കിൽ വേറൊരു സംശയമില്ല മൾട്ടി ബ്രെയിൻ്റെ ലോഗോ ഉണ്ട് അടിയിലൊരു ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു ടൈപ്പ് സി പോർട്ടും കാണാം എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് വൈറ്റ് കളറാണ് ഇതിലാണ്ട് ബ്ലാക്കും ഉണ്ട് ഈ വൈറ്റിൽ മാറ്റ് വന്നാലുള്ള ഒരു ചെറിയ ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അഴുക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് സോ ഒരു കേസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും മൾട്ടി ബ്രെയിൻ ബ്രാൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കേസ് നമ്മുടെ സ്റ്റോളിലെ കാരണം നിങ്ങൾക്കറിയാം എല്ലാ ഇയർബഡുകളുടെയും കേസ് കവർ ഇൻസ്റ്റുള്ള ദീപ് സ്റ്റോൾ അവൈലബിൾ ആണ് പക്ഷേ മൾട്ടി ബ്രെയിൻ നമ്മുടെ കയ്യിലില്ല എന്നാൽ മറ്റുള്ള ഏതെങ്കിലും ഒക്കെ ബ്രാൻഡിന് ചിലപ്പോ കോമ്പാക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇത് മേടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് കേസിന് വേണ്ടി ഇൻസ്റ്റുള്ള ദീപ് സ്റ്റോളിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എച്ച് ഈ ഒരു കേസിലുള്ളത് കൂടാതെ അപ് ടു ഫോർട്ടി ഫൈവ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം വൺ പോയിൻ്റ് ഫൈവ് അവേഴ്സാണ് നൂറ് ശതമാനത്തിലേക്ക് ചാർജ് ആകാനായിരിക്കുന്ന സമയം ടൈപ്പ് സി ആണ് സോ ഫൈവ് ഇ ടു അതായത് ടെൻ വോട്ട്സിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര മണിക്കൂർ കിട്ടും അങ്ങനെ എന്തും എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലേ ഇനി ഇയർബഡുകളുടെ ആ ഒരു ലിഡ് ക്വാളിറ്റി പറയണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒന്നും അങ്ങോട്ട് കണക്ട് ആവാത്തില്ല നമ്മുടെ ഇയർ ബഡുകൾ ഇങ്ങനെ കേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവത്തുള്ളൂ ഇയർബഡുകളിലേക്കുള്ള ഒരു പ്യോർ വൈറ്റ് കളറാണ് ആണേ അതായത് ഇയർ ടിപ്പുകളാണെങ്കിലും മറ്റുള്ള എല്ലാ ഭാഗങ്ങളാണെങ്കിൽ പോലും നല്ല പക് ക്കാ ഒരു പ്യുവർ വൈറ്റ് കളറാണ് നിങ്ങളൊരു വൈറ്റ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കളർ ഇഷ്ടപ്പെടുവേ പിറകിൽ മൾട്ടി ബ്രാൻഡ് ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട് മുകളിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാം കൂടാതെ ആ ഒരു എൽ ഡി ഇൻഡിക്കേറ്ററിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത് ടെൻ എം എം ന്റെ ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂട്ടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും വരിക കൂടാതെ തേർട്ടി എം എച്ച് വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് സോ അപ് ടു ഫൈവ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം അതൊരു അമ്പത് അറുപത് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ടു പോയിന്റ് ഫൈവിലോ അല്ലെങ്കിൽ ത്രീയിലോ ഒക്കെ ഒക്കെ പോകും സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ വെറും ത്രീ പോയിന്റ് ഫൈവ് ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് കേട്ട അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലൊക്കെ അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ട് ഇപ്പോൾ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് വെയിറ്റ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഹെവിനെസ് അങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒന്നുമില്ല എന്നാൽ പോലും ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യം ചെറിയ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക ഒരാടുത്തുണ്ട് അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ് ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വലുതിൽ നമ്മൾ ജസ്റ്റ് ഒരു വൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട വോളിയം അങ്ങോട്ട് അപ്പാകും ഇടതിൽ നമ്മൾ വൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും കൂടാതെ കോൾ വരുന്ന സമയത്ത് ഇപ്പോൾ വലുതാണെങ്കിലും ഇടതിലാണെങ്കിലും വൺ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനൊക്കെ പറ്റും ഇനി ഡബിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിലും ഇടതിൽ ചെയ്യുവാണെങ്കിലും നമുക്ക് പ്ലേ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും സാധിക്കും കൂടുതൽ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് ഇനി ഇടതി നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും സ്പോട്ടിഫൈ പ്രീമിയം അല്ലാത്തതുണ്ട് ഇതിൽ എനിക്ക് ഇപ്പൊ അങ്ങോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലേ കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് ഉണ്ടോ ഇപ്പോൾ ഇടതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിത് ഇതുപോലും അങ്ങോട്ട് പോപ്പ് ആയി വരും ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ എസ് ബി സി എ ഐ സി കോടക്കെട്ടോ പറഞ്ഞിട്ട് കമ്പനി എല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എസ് ബി സി കോടക്ക് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എൻ്റെ എന്താ പറയുക ആൻഡ്രോയിഡ് മൊബൈലിൽ നോക്കിയപ്പോഴത്തേക്ക് കണ്ടൊരു കാര്യമാണ് എക്സ് എക്സ് ഫിഫ്റ്റീൻ പ്രോയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ എന്തായാലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എസ് ബി സി കോടക്ക് മാത്രമാണ് എ ഐ സി കോടക്കിലോട്ട് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പോലും ഇതിൽ കിട്ടുന്ന മ്യൂസിക് ക്വാളിറ്റി നൂറ് ശതമാനത്തിൽ നമ്മൾ പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു സംശയം ആക്ച്വലി ഇതിൽ എസ് ബി സി കോഡൊക്കെ മാത്രമല്ല ഇനി എന്തെങ്കിലും ഗ്ലിച്ച് ആണോ ഗ്ലിച്ചാണോ ഇതിനകത്ത് എസ് ബി സി കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല പക്കാ ക്വാളിറ്റി ഉണ്ട് കേട്ടോ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനത്തിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് സ്പോട്ടിഫൈയിലാണ് ഞാൻ ആക്ച്വലി പാട്ടിൽ ഇട്ട് നോക്കിയത് പക്ഷേ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു എൻഹാൻസ്ഡായിട്ടുള്ള ഔട്ട്പുട്ട് അതേപോലെ തന്നെ ബേസ് എനിക്ക് ഇവിടെ കിട്ടിയെന്ന് അറിയുമോ യൂട്യൂബില് സോ എനിക്ക് തോന്നുന്നത് യൂട്യൂബ് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആവും കാരണം കുറച്ച് നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആണ് യൂട്യൂബിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നാൽ സ്പോട്ടിഫൈയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ എൻഹാൻസ്ഡ് അല്ലാന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എൻഹാൻസ്ഡ് ആണ് പിന്നെ ബേസ് ആണെങ്കിൽ പോലും ഇതിലൊരു ഡീപ്പ് ബെയ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ബേസ് ലെവർ ആണെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് ബേസ് ഉണ്ട് ബേസ് ഡോമിനേറ്റഡ് ഉള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അതിൽ ബേസ് ഉണ്ട് പക്ഷേ നോർമലായിട്ടുള്ള പാട്ടുകളിൽ എന്താ പറയുക നൂറ് ശതമാനത്തിൽ പാട്ട് ഇടുമ്പോഴത്തേക്ക് കുറച്ച് ബേസ് ഉണ്ട് പക്ഷേ ഒരു ബേസ് ലെവർ ആഗ്രഹിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ അത് നമുക്കിവിടെ കിട്ടത്തില്ല എന്നാൽ വീണ്ടും പറയാനുള്ളത് യൂട്യൂബിൽ അങ്ങോട്ട് പോകും

ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ബത് ബൈങ് ആകുമോ ഇല്ല എന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് അതായത് ഒരു മൊബൈൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോളിങ്ങോട്ട് റെക്കോർഡ് ചെയ്യാണ് അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്കും ഈ ഒരു ഇയർബഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൈക്വാളിറ്റി എന്ത് തോന്നുന്നത് കൊള്ളാവോ ഇല്ലയോ എന്തെങ്കിലും ഒരു വീട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ത്രീ എന്നാണ് ഇവിടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ബോക്സിലും എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ത്രീ എന്നാണ് പക്ഷേ ഇവരുടെ യൂസർ മാനുവൽ എഴുതി ചെയ്യുന്നത് ഫൈവ് പോയിന്റ് വൺ ആണ് അവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയത്തില്ല മേ ബി ഫൈവ് പോയിന്റ് ത്രീ ആണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു അത്യാവശ്യം നല്ല രീതിക്കുണ്ട് സോ എനിക്ക് തോന്നുന്നു ഫൈവ് പോയിന്റ് ത്രീ ആയിരിക്കണം കൂടാതെ ഐ പി എക്സ് ഫോറിൻ്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രെസ്ലിംഗ് ഉള്ള സമയത്ത് അതല്ല നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉയർത്താ പോലും ഇതങ്ങോട്ട് പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ഒരു വർഷം നമുക്കതിന് വാറണ്ടിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഗെയിം മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് എന്ന് പറയുന്ന സംഭവമില്ല എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചിട്ടാണ് കാണുന്നത് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയണമല്ലോ ബ്ലൂടൂത്ത് പ്രഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് എസ് ബി സി കൊടക്കാണ് സോ ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളൂ കണ്ടോ സ്വാഭാവികം ചെറിയൊരു ഡിലേ ഉണ്ട് കണ്ടോ സിംഗിൾ ടാപ്പിൽ അങ്ങനെ ഭയങ്കര വലുതായിട്ട് അറിയുന്നില്ല ഇപ്പോൾ ഓർഡർ ഇടണം നോക്കോ കണ്ടോ ചെറിയൊരു പൊടിക്കേണ്ടിലേ ഉണ്ടല്ലേ കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് അറിയാലോ ഇതിനകത്ത് ബീസ് മോഡ് അല്ലെങ്കിൽ സോറി ആ ഒരു ലോ ലേറ്റൻസി മോഡ് പറയുന്ന സംഭവം ഇല്ല അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ത്രീയിൽ എത്തുന്നത് മാക്സിമം നമുക്ക് ഔട്ട് പുട്ട് എസ് ബി സിയിൽ കിട്ടുമോ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് സോ ഒരു ഗെയിമർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ചെറിയൊരു ഡിലേ ഉണ്ട് എന്നാൽ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിച്ച് പോകാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആര് വാങ്ങിക്കണമെന്ന് വെച്ചാൽ മ്യൂസിക് ആണ് നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ മൈക്വാളിറ്റി നിങ്ങൾ കേട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈ ക്വാളിറ്റി ഉണ്ട് സോ ആ രണ്ട് കാര്യങ്ങൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല പിന്നെ മൾട്ടി ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം വാറൻറ്റിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല പക്ഷേ ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല നല്ല മ്യൂസിക് ക്വാളിറ്റി അതിപ്പോൾ ചുമ്മാ പറയാനല്ല കേട്ടോ നല്ല രസമുണ്ട് മ്യൂസിക് ക്വാളിറ്റി കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എസ് ബി സി കോഡൊക്കെ ആണെങ്കിൽ പോയി നൂറ് ശതമാനത്തിൽ ഇടുമ്പോഴത്തേക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് കേൾക്കാൻ പറ്റുന്നു അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിൽ ബെറ്റർ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ വേറിംഗ് കംഫേർട്ട് ആണെങ്കിലും ഓക്കെയാണ് മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും ഓക്കെ ആണ് നിങ്ങൾക്ക് മൂവീസ് കാണാൻ അതല്ല മ്യൂസിക് കേൾക്കാൻ കോൾ വിളിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ മൾട്ടി ബ്രാൻഡ് എം ബി വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനെ മുന്നോട്ട് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ആയിട്ട് അത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ